അറബി രാജ്യങ്ങളെ നിലം പരിശാക്കി. അതോടുകൂടി ജോർദാൻ ഈ പരിപാടി നിർത്തി. ചരിത്രത്തിലൊരിക്കൽ പോലും പാലസ്തീൻ എന്ന ഒരു രാഷ്ട്രം ഉണ്ടായിട്ടില്ല. ഇസ്രയേൽ യുദ്ധം ചെയ്തത് മുഴുവൻ, ഇസ്രയേൽ ഭൂമി പിടിച്ചെടുത്തിട്ടുള്ളത് ഈജിപ്തിൻ്റെയും ജോർദാൻ്റെയും ഭൂമിയാണ്. തൊട്ടടുത്ത് കിടക്കുന്ന അറബി രാജ്യമായ ഈജിപ്റ്റ് അവരുടെ ആ റാഫ അതിർത്തി അടയ്ക്കുകയാണ് ചെയ്തത്. ഈ ഹമാസ് എന്ന സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാജ്യം 100% മുസ്ലിം ജനസംഖ്യയുള്ള ഈജിപ്റ്റാണ്. ഹമാസിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഹമാസിനെ സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. കാരണം അറിയാം, അവർക്കറിയാം എത്രമാത്രം അപകടകാരികളാണ്, എത്രമാത്രം ക്രൂരന്മാരും ഭീകരന്മാരുമാണ് ഈ ഹമാസ് എന്ന സംഘടന. ഒരൊറ്റ അറബി രാജ്യവും അവരെ 7 അയലത്ത് പോലും അടുപ്പിക്കാത്തത്. പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് നടത്തിയ വലിയൊരു റാലിയിൽ ശശി തരൂർ പ്രസംഗിച്ചപ്പോൾ അറിയാതെ ഹമാസിനെ ഭീകര സംഘടന എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അവരെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതും അവരെ 7 അയലത്ത് അടുപ്പിക്കാത്തതും ആദ്യം ചെയ്യുന്നത് അറബികൾ തന്നെയാണ്. നമസ്കാരം. ഇസ്രയേൽ ഹമാസ് സംഘർഷം പുതിയ മാനങ്ങളിലേക്ക് വളരുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും പുതിയ പുതിയ വ്യാഖ്യാനങ്ങളുടെയും നറേറ്റീവുകളുടെയും പ്രവാഹമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഏറ്റവും അധികം വ്യാപകമായ പ്രചാരം കിട്ടിയ ഒരു നറേറ്റീവ് ഇങ്ങനെയാണ്. 1948 ദുരാഷ്ട്ര സിദ്ധാന്തപ്രകാരം ഇസ്രയേൽ പാലസ്തീൻ എന്ന രണ്ട് രാജ്യങ്ങൾ അനുവദിക്കുമ്പോൾ ഇസ്രയേലിന് ഉണ്ടായിരുന്ന ഭൂമി വളരെ കുറവായിരുന്നു. ക്രമേണ അവർ പാലസ്തീനെ ഭൂമി കയ്യേറി കയ്യേറി പാവം പാലസ്തീനികളെ ഭൂമിയില്ലാത്തവരാക്കി അവിടെ നിന്ന് നിഷ്കാസിതരാക്കുന്നു എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവാണ് ഇപ്പോൾ ഏറ്റവും അധികം പ്രചാരത്തിലുള്ളത്. അത് ഒരു 3-4 മാപ്പ് വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണ്. 1948 ഇസ്രയേൽ എത്രയുണ്ടായിരുന്നു, 67 എത്രയുണ്ടായിരുന്നു, 73 എത്രയുണ്ടായിരുന്നു, ഇപ്പോഴെത്രയുണ്ട്, അങ്ങനെ ഇസ്രയേലിൻ്റെ ഭൂമി കൂടിക്കൂടി വരുന്ന രീതിയിലുള്ള ഒരു മാപ്പ്. ഇത് വളരെ വ്യാപകമായ രീതിയിൽ, അത് ചെറിയ ആളുകളൊന്നുമല്ല, എല്ലാ തരത്തിലുള്ള വലിയ ഉയർന്ന രാഷ്ട്രീയ സ്ഥാനങ്ങളിലിരിക്കുന്നവർ വരെ ഈ മാപ്പ് വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? 1948 ഒരു UN പ്രമേയം അനുസരിച്ചാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം, ഈ കാനാൻ ദേശം എന്നത് രണ്ട് രാജ്യങ്ങളായി വിഭജിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രത്തിന് ഏതാണ്ട് പകുതിയോളം, ബാക്കി പകുതി അവിടെയുള്ള പാലസ്തീൻ എന്ന പേരിൽ അറബികൾക്ക് വേണ്ടിയുള്ള മറ്റൊരു രാജ്യം. ഇങ്ങനെ ഇതായിരുന്നു ആ UN പ്രമേയം. ഇതിൽ ജെറുസലേം എന്ന പുരാതനമായ പട്ടണം, അത് ജൂതന്മാർക്ക് വളരെ വളരെ പ്രധാനമാണ്, അവിടെയായിരുന്നു സോളമൻ രാജാവ് പണികഴിപ്പിച്ചിരുന്ന, പിന്നീട് റോമാക്കാർ തകർത്ത ഇവരുടെ പവിത്രമായ ക്ഷേത്രം നിലനിന്നിരുന്നത്. ഇന്ന് ആ ക്ഷേത്രത്തിൻ്റെ ബാക്കിയായി അതിൻ്റെ പടിഞ്ഞാറെ മതിൽ മാത്രമേ ശേഷിക്കുന്നുള്ളൂ, വിലാപമതിൽ എന്നാണ് അതിന് പേര്. ആ ഭൂമി ജൂതർക്ക് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാം ഈ 3 മതങ്ങൾ, അബ്രഹാമിക് റിലീജിയൻസിനും ഒരേപോലെ തന്നെ പ്രധാനപ്പെട്ട ജെറുസലേം നഗരത്തിനെ ഇത് ആരുടേതുമല്ലാത്ത UN മേൽനോട്ടത്തിനുള്ള ഒരു അന്താരാഷ്ട്ര നഗരമായി നിലനിർത്തുക. ഇതായിരുന്നു ആ UN പ്രമേയം എന്ന് പറയുന്നത്. ജെറുസലേം കിട്ടിയില്ലെങ്കിലും സാരമില്ല, അവർക്ക് ഉള്ളത് അനുവദിച്ച് കിട്ടിയ ആ ഒരു ഇത്തിരി പോന്ന മണ്ണിൽ സമാധാനത്തോടെ ഒരു രാജ്യമായി ജീവിക്കാൻ അനുവദിച്ചാൽ മതി എന്നത് മാത്രമായിരുന്നു ജൂതരുടെ നിലപാട്, ജൂതരുടെയും അന്നത്തെ സിയോണിസ്റ്റ് നേതൃത്വത്തിൻ്റെയും നിലപാട്. അവർ അതിൽ തൃപ്തരുമായിരുന്നു. എന്നാൽ തങ്ങളുടെ സമീപത്ത് ഒരു ജൂതരാജ്യത്തിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ രാജ്യത്തിനെതിരെ, അപ്പോൾ ജനിച്ച ഈ രാജ്യത്തിനെതിരെ അറബി ശക്തികളെല്ലാം കൂടി യുദ്ധം ചെയ്യുകയായിരുന്നു. അറബി രാജ്യങ്ങൾക്ക് ഈ പ്രമേയം സ്വീകാര്യമായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ പാലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടായതുമില്ല. ഈ ഭൂമി മുഴുവനും ആ സമയത്ത് ജോർദാൻ്റെയും ഈജിപ്തിൻ്റെയും ഒക്കെ കൈവശമായിരുന്നു. ഇങ്ങനെ ജനിച്ചു വീണ ഒരു രാജ്യത്തിന് നേരെ ഇവർ യുദ്ധം ചെയ്തപ്പോൾ അതും അതിശക്തരായ ഈജിപ്റ്റ്, ജോർദാൻ, ഇറാഖ്, സിറിയ, ലെബനൻ
ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് യുദ്ധം ചെയ്തു. ആ യുദ്ധം തുടങ്ങിയപ്പോൾ അന്ന് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് ബെൻഗൂറിയൻ ഒരു പ്രഖ്യാപനം നടത്തി. ഞങ്ങളെ മനസമാധാനത്തോടെ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും, ഞങ്ങൾ യുദ്ധം ചെയ്യുകയാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ ഞങ്ങൾ പിടിച്ചെടുക്കുന്ന ഭൂമി ഇനി മുതൽ ഞങ്ങളുടേതായിരിക്കും എന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തി. ആ യുദ്ധത്തിൽ അറബി സേന, അതിശക്തരായ അറബി സേന ദയനീയമായി പരാജയപ്പെട്ടു. ഇസ്രയേൽ ഒരുപാട് ഈജിപ്തിൻ്റെ കയ്യിൽ നിന്നും ജോർദാൻ്റെ കയ്യിൽ നിന്നും ഒക്കെ ഒരുപാട് ഭൂമി പിടിച്ചെടുത്തു. പാലസ്തീനുമായിട്ടല്ല അവർ യുദ്ധം ചെയ്തത്, അവർ യുദ്ധം ചെയ്തത് ഈ ശക്തരായ അറബി രാജ്യങ്ങളുമായിട്ടായിരുന്നു. അവർ പിടിച്ചെടുത്തത് അറബി രാജ്യങ്ങളുടെ ഭൂമിയുമായിരുന്നു. എന്നിട്ട് ഇവർ പാഠം പഠിച്ചോ? 1967 ജൂതരാഷ്ട്രത്തിനെ ഈ ഭൂമണ്ഡലത്തിൽ നിന്ന് തുടച്ചു നീക്കും എന്ന തീരുമാനവുമായി പ്രഖ്യാപനവുമായി ഇതേ രാജ്യങ്ങൾ വീണ്ടും ഈ ഇസ്രയേലിനെതിരെ യുദ്ധം ആരംഭിച്ചു. അന്ന് ബാക്കി കയ്യിലുണ്ടായിരുന്ന ഭൂമി കൂടി, വെസ്റ്റ് ബാങ്ക്, ഗാസ, സിനായ് മരുഭൂമി, ഇവയെല്ലാം കൂടി ഇസ്രയേൽ വീണ്ടും പിടിച്ചെടുത്തു. 6 ദിവസത്തെ യുദ്ധത്തിൽ അറബി രാജ്യങ്ങളെ നിലം പരിശാക്കി. അതോടുകൂടി ജോർദാൻ ഈ പരിപാടി നിർത്തി. ജോർദാൻ ഇസ്രയേലിനോട് പിന്നീട് യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല. 1973 ഈജിപ്റ്റ് വീണ്ടും തുടങ്ങി. അന്നും അവർ പരാജയപ്പെട്ടു. ഒടുവിൽ പിന്നീട് ഈജിപ്റ്റ് പാഠം പഠിച്ചു. ക്യാമ്പ് ഡേവിഡിലും ഓസ്ലോയിലുമൊക്കെ സമാധാന ചർച്ചകൾ നടന്നു. ആ സമാധാന ചർച്ചകളുടെ ഫലമായി ഇസ്രയേൽ പിടിച്ചെടുത്തിരുന്ന ഈജിപ്തിൻ്റെ കുറേയധികം ഭൂമി അവർ, സിനായ് മരുഭൂമി അവർ വിട്ടുകൊടുത്തു. 1993 നടന്ന ഓസ്ലോ ഉടമ്പടി പ്രകാരം വെസ്റ്റ് ബാങ്കും ഗാസയും ചേർത്ത് പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ, അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് രൂപീകരിക്കാനുള്ള തീരുമാനമായി. വലിയ സമാധാന ചർച്ചയായിരുന്നു നടന്നത്. പാലസ്തീൻ നേതാവായിരുന്ന PLO നേതാവായിരുന്ന യാസർ അറാഫത്തും ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഇസഹാക് റബീനും ബിൽ ക്ലിൻ്റൻ്റെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ച ആ കരാറാണ് ഇതിൻ്റെ ഈ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒന്ന്. അന്ന് ഇവർക്ക് 3 പേർക്കും സമാധാനത്തിനുള്ള നോബൽ സമ്മാനമൊക്കെ ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രത്തിനെ അംഗീകരിക്കാൻ ഈ അറബി രാജ്യങ്ങളിൽ പലരും തയ്യാറല്ലായിരുന്നു. പ്രത്യേകിച്ച് തീവ്രവാദികൾ തയ്യാറല്ലായിരുന്നു. ഇസ്രയേലിൻ്റെ അസ്തിത്വം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സമാധാനം ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാടിലേക്കാണ് ഈ തീവ്രവാദികൾ എത്തിയത്. അതിൻ്റെ ഫലമാണ് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പിറവി 1997. ഇതാണ് യഥാർത്ഥത്തിൽ ചരിത്രം എന്ന് പറയുന്നത്. സത്യത്തിൽ ആ കാനാൻ ദേശത്ത് ചരിത്രത്തിലൊരിക്കൽ പോലും പാലസ്തീൻ എന്ന ഒരു രാഷ്ട്രം ഉണ്ടായിട്ടില്ല, പാലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടായിട്ടില്ല. ഇസ്രയേൽ യുദ്ധം ചെയ്തത് മുഴുവൻ അറബി രാജ്യങ്ങളായ ഈജിപ്റ്റിനോടും ജോർദാനോടും സിറിയയോടും ലെബനനോടുമൊക്കെയാണ്. ഇസ്രയേൽ ഭൂമി പിടിച്ചെടുത്തിട്ടുള്ളത് ഈജിപ്റ്റിൻ്റെയും ജോർദാൻ്റെയും ഭൂമിയാണ്. ആ ഭൂമിക്ക് എന്തെങ്കിലും അവകാശമുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾക്കാണ്. ആ രാജ്യങ്ങൾ ഇന്ന് ഇസ്രയേലുമായി ഏറ്റവും അടുത്ത സൗഹൃദത്തിലാണ്. അവർക്ക് ഈ ഭൂമിയും വേണ്ട, അവർക്ക് ഇസ്രയേലുമായി നല്ല ബന്ധത്തിൽ കഴിഞ്ഞാൽ മാത്രം മതി. ആലോചിക്കണം, ഇവിടെ ഈ ഗാസയിലെ ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന അറബി രാജ്യമായ ഈജിപ്റ്റ് അവരുടെ ആ റാഫ അതിർത്തി അടയ്ക്കുകയാണ് ചെയ്തത്. ഒരൊറ്റ ഗാസക്കാരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല എന്ന തീരുമാനമാണ് അവരെടുത്തത്. അമേരിക്കയോടും യൂറോപ്യൻ യൂണിയനോടും ഒക്കെ ഒപ്പം ഈ ഹമാസ് എന്ന സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാജ്യം 100% മുസ്ലിം ജനസംഖ്യയുള്ള ഈജിപ്റ്റാണ്. ഒടുവിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെയും UN ഇസ്രയേലിൻ്റെയും ഒക്കെ നിരന്തര ശ്രമങ്ങൾക്കൊടുവിലാണ് റാഫ അതിർത്തി തുറക്കാനും ഗസയിലേക്ക് അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ വസ്തുവകകൾ എത്തിക്കാനുമുള്ള ആ ട്രക്കുകൾ കടന്നു പോകാനും ഈജിപ്റ്റ് അനുവദിച്ചത്. ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരൊറ്റ അറബി രാജ്യം പോലും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഹമാസിനെ സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. കാരണം അറിയാം, അവർക്കറിയാം
എത്രമാത്രം അപകടകാരികളാണ്, എത്രമാത്രം ക്രൂരന്മാരും ഭീകരന്മാരുമാണ് ഈ ഹമാസ് എന്ന സംഘടന. അത് ഇവിടെ മാത്രമൊന്നുമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കുമൊന്നുമല്ല അവരെക്കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമുണ്ടാകാൻ പോകുന്നത്. അറബികൾക്ക് തന്നെയാണ്, അറബി നാടുകൾക്ക് തന്നെയാണ് എന്ന് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് ഒരൊറ്റ അറബി രാജ്യവും അവരെ ഏഴ് അയലത്ത് പോലും അടുപ്പിക്കാത്തത്. അവർക്ക് മാനസികമായ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാകും, പിന്തുണ കൊടുക്കുന്നുണ്ടാകും, അതിന് പല രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. പക്ഷേ അവരെ സ്വീകരിക്കാൻ ഈ ഒരൊറ്റ അറബി രാജ്യവും തയ്യാറല്ല. ആ ഭീകര സംഘടനയ്ക്കാണ് കേരളത്തിൽ നിന്ന് വളരെ വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭീകര സംഘടനയെ ഭീകര സംഘടനയെന്ന് പറഞ്ഞതിനാണ് ഈ കഴിഞ്ഞ ദിവസം പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് നടത്തിയ വലിയൊരു റാലിയിൽ ശശി തരൂർ പ്രസംഗിച്ചപ്പോൾ അറിയാതെ ഹമാസിനെ ഭീകര സംഘടന എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. അത് ഇന്ന് വലിയ സംഭവമായിരിക്കുകയാണ്, കേരളം മുഴുവനും ഇളകി മറിഞ്ഞിരിക്കുകയാണ്, വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സ്വാതന്ത്ര്യസമര പോരാളികളെ ശശി തരൂർ ഭീകര സംഘടന എന്ന് വിളിച്ചുവെന്ന്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അവരെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതും അവരെ ഏഴയലത്തടുപ്പിക്കാത്തതും ആദ്യം ചെയ്യുന്നത് അറബികൾ തന്നെയാണ്. ഏറ്റവും വലിയ അറബി രാജ്യങ്ങളിലൊന്നായ ഈജിപ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർ ഭീകരന്മാരാണ് എന്ന്. അപ്പോഴാണ് കേരളത്തിൽ ഈ ഭീകരതയ്ക്ക് വലിയ സർവാത്മന പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട് എങ്ങോട്ടാണ് സർ പോകുന്നത്?